ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളതെന്നും യഹോവ കണ്ടപ്പോൾ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ അനുതപിച്ചു. താൻ സൃഷ്ടിച്ചിട്ടുള്ളവയെല്ലാം ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ അക്കാലത്ത് നോഹ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നീതിമാനും തൻ്റെ തലമുറകളിൽ നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടന്നവനുമായിരുന്നു. അവന് ഷേം, ഹാം, യാഫേത്ത് എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു. ദൈവം നോഹയോട് ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അതുണ്ടാക്കേണ്ട വിധങ്ങളും പറഞ്ഞു കൊടുത്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. നോഹ തൻ്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടന്നു. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം സർവ്വമൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ജലപ്രളയം ആരംഭിച്ചപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. വെള്ളം ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങി വെള്ളത്തിൽ ഒഴുകിത്തുടങ്ങി. ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. സകല മനുഷ്യരും സകല ഭൂചര ജഡമൊക്കെയും ചത്തുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്ത് ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. വെള്ളം നിലച്ചു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞു തുടങ്ങി. പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. പിന്നീട് നോഹ ഒരു പ്രാവിനെ പുറത്തുവിട്ടു. എന്നാൽ അത് കാൽ വയ്പാൻ സ്ഥലം കാണാതെ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം നോഹ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് മടങ്ങിയെത്തിയപ്പോൾ അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില ഉണ്ടായിരുന്നു. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തൊട്ട് നീക്കി നോക്കിയപ്പോൾ ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകത്തിലുള്ളവരെല്ലാം പുറത്തിറങ്ങി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇനിമേലിൽ ഭൂമിയെ നശിപ്പിപ്പാൻ ജലപ്രളയമുണ്ടാകയില്ല എന്ന് അരുളി ചെയ്ത് അതിൻ്റെ അടയാളമായി മേഘത്തിൽ മഴവില്ല് സ്ഥാപിച്ചു. ഇതിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നീതിമാനും തൻ്റെ തലമുറകളിൽ നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടന്നവനും ആരായിരുന്നു? നോഹ. നോഹയുടെ മൂന്ന് പുത്രന്മാരുടെ പേരെന്തായിരുന്നു? ഷേം, ഹാം, യാഫെത്ത്. ഏത് മരം കൊണ്ടാണ് പെട്ടകമുണ്ടാക്കിയത്? ഗോഫർ മരം കൊണ്ട്. ജലപ്രളയം ആരംഭിച്ചപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 600 വയസ്സ്. പെട്ടകം ഉറച്ച പർവ്വതം ഏതാണ്? അരരാത് പർവ്വതം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.